കോൺഗ്രസിലെ പ്രതിസന്ധി പാലക്കാട് മാത്രമല്ലാതെ ചേലക്കരയിൽ നിന്നും പുറത്തു വരുന്നത് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തയാണ്. ചേലക്കരയിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി. എൻ കെ സുധീർ പി വി അൻവറിന്റെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചേക്കും. ചേലക്കരയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എൻ കെ സുധീർ. സുധീറുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. തിയോഫിൻ ചേലക്കരയിൽ നിന്ന് ചേരുകയാണ്. തിയോഫിൻ, ഈ പാലക്കാട്ട് സരിൻ ഉന്നയിച്ച പ്രതിസന്ധി കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ചേലക്കരയിൽ നിന്നും വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ചേലക്കരയിലും കോൺഗ്രസ് വലിയ പ്രതിസന്ധികളിലേക്ക് പോകുന്നു. അവിടുത്തെ മുതിർന്ന നേതാവ് സുധീർ ഇപ്പോൾ പി വി അൻവറിന്റെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചേക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് ചേലക്കര കോൺഗ്രസിൽ സംഭവിക്കുന്നത്? മനു, ഒരുപക്ഷെ പാലക്കാടിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ചേലക്കരയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് ചേലക്കരയിൽ കോൺഗ്രസ് പോകുന്നത് എന്ന് വേണം കരുതാൻ. കാരണം എൻ കെ സുധീർ നേരത്തെ കെ പി സി സി സെക്രട്ടറി കൂടിയായിരുന്ന ആളാണ്. അത്രയും മണ്ഡലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവ്. 2009 പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. അങ്ങനെ വളരെ കോൺഗ്രസുകാർക്കിടയിൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. തീർച്ചയായും മനു, അത്തരത്തിൽ ഇപ്പോൾ നിലവിൽ ഉള്ള സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസുകാർക്ക്, നല്ലൊരു വിഭാഗം കോൺഗ്രസുകാർക്ക് ഇതിനോട് യോജിപ്പില്ല. പലരും ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടുമ്പോൾ തന്നെ കോൺഗ്രസുകാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ തയ്യാറില്ല. പാർട്ടിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളോ ചോദിച്ചാൽ ഞങ്ങൾ പറയാം എന്ന രീതിയിൽ പോലും ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസുകാർ ഒട്ടനവധി ചേലക്കരയിലുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മറ്റൊരു തുടർച്ചയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ. ഈ സുധീറിനെ തഴഞ്ഞ് രമ്യ ഹരിദാസിന് സീറ്റ് കൊടുത്തതാണോ അദ്ദേഹത്തിന്റെ പ്രശ്നമായി മാറിയത്? അദ്ദേഹം സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണോ? തീർച്ചയായും മനു, അതായത് ആദ്യഘട്ടത്തിൽ പേര് പരിഗണിക്കുമ്പോൾ രമ്യ ഹരിദാസിന്റെ പേര്, അതായത് രമ്യ ഹരിദാസ് ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടപ്പോൾ ചേലക്കരയിലേക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമം രമ്യ ഹരിദാസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഊർജിതമായ ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ രമ്യ ഹരിദാസിന്റെ പേരിനൊപ്പം സുധീറിന്റെ പേര് കൂടി ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സുധീറിനെ, അപ്രതീക്ഷിതമായി സുധീറിനെ തഴഞ്ഞാണ് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇതാണ് സുധീറിനെ ഒരു പക്ഷേ അസ്വസ്ഥനാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിമതൻ എന്ന് തന്നെ പറയാം ആ നിലയിലേക്ക് സുധീർ പോവുകയായിരുന്നു. നിലവിലിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ നമുക്ക് അങ്ങനെയാണ്. പക്ഷേ സുധീർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല, അത്തരത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല, അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ്. പക്ഷേ പേരാമംഗലത്തുള്ള സുധീറിന്റെ വീട്ടിലെത്തി പി വി അൻവർ സുധീറുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് ലഭ്യമാകുന്നത്. കാര്യങ്ങൾ വളരെ രസകരമാണ്. കാരണം കോൺഗ്രസുകാർ യു ഡി എഫുകാർ പറഞ്ഞു നടന്നത് എന്തായിരുന്നു? പി വി അൻവറിന്റെ പാർട്ടിയിലേക്ക് സി പി ഐ എമ്മിൽ നിന്ന് ആളുകൾ പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. പോകുന്നത് കോൺഗ്രസിന്റെ ചേലക്കരയിലെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസുകാർക്കിടയിൽ വളരെ സ്വാധീനമുള്ള സുധീർ എന്ന് പറയുന്ന നേതാവാണ്, എൻ കെ സുധീർ എന്ന് പറയുന്ന നേതാവാണ്. അത് കാര്യങ്ങൾ വളരെ രസകരമാക്കുന്നുണ്ട് മനു. തീർച്ചയായും, അതായത് നേരത്തെ അൻവർ അവകാശപ്പെടുമ്പോഴും ഇടതുമുന്നണിയിൽ, അതായത് സി പി ഐ എമ്മിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പ്രവർത്തകരാരും പോവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അൻവറിന്റെ. ഒരുപക്ഷെ അൻവർ മലപ്പുറത്ത് നടത്തിയ സമ്മേളനത്തിൽ പോലും നിറയെ ജനക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിലും അതിൽ പാർട്ടി പ്രവർത്തകരാരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അൻവറിന്റെ സ്വാധീനം കൊണ്ട് പാർട്ടിയിൽ നിന്ന് ആരെയും യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പോലും അൻവറിന് കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഏറെക്കുറെ അത് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു. പിന്നീട് അൻവർ തന്റെ സാന്നിധ്യം ശക്തമാക്കാൻ, അല്ലെങ്കിൽ തനിക്കൊരു പിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ, താൻ രൂപപ്പെടുത്തിയ പാർട്ടിക്ക് ശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്നതിന് പിന്നീട് അൻവർ കാണുന്ന വഴി ഇതാണ്. കോൺഗ്രസിലെ വിമതന്മാരെ, യു ഡി എഫിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്നവരെ ഒപ്പം നിർത്താൻ എന്നുള്ള ഒരു തന്ത്രമാണ്. അത് ഏറെക്കുറെ വിജയിക്കുന്നതെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. നാളെ ഇതിലൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ ഇതിലൊരു വ്യക്തത ഇല്ലെന്ന് സുധീർ പറയുമ്പോഴും ഒരുപക്ഷെ ഈ അനുനയ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടോ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട്? കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പക്ഷേ എൻ കെ സുധീറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. വലിയൊരു പങ്ക് ചേലക്കരയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തിയുണ്ട്. കാരണം നേരത്തെ തന്നെ അവർ പറഞ്ഞതാണ്, രമ്യ ഹരിദാസ് ഇതിനായുള്ള നീക്കം നടത്തുകയും ഒരുപക്ഷം നേതാക്കൾ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മുതൽ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥി മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാട്ടുകാരനായ സ്ഥാനാർത്ഥി മതി എന്നത് ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ അത് ഒരു പക്ഷേ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം.